താമസിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ്വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ച് എതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചുകാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയത്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ ചക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പറ്റ മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നതല്ല, സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നതാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയക്കാം ഭ്രാന്താനെ.